ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പം ഇന്ന് June 1 പുതിയ അധ്യയന വർഷം തുടങ്ങി. അതായത് ന്യൂ അക്കാഡമിക് ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് എല്ലാവരും കൊടയും ബാഗും പുസ്തകമൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം സാറിന് അറിയാം. അപ്പൊ എല്ലാവർക്കും സാർ ഒരു അടിപൊളി അക്കാഡമിക് ഇയർ വിഷയമാണ്. സോ അതിന്റെ കൂടെ നമ്മളൊന്നൊരു കിഡിലൻ കോണ്ടന്റ് ചെയ്യാൻ പോവാണ് മക്കളെ. നമ്മൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സാർ ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് പറയുന്നത്? നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടോ എല്ലാവരും? അപ്പൊ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രൈം മിനിസ്റ്റർ പുതിയ പാർലമെന്റ് കോംപ്ലക്സിന്റെ ഇനാഗ്രേഷൻ നടത്തിയ വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോഷ്യൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അത്യാവശ്യം സമയം പത്രം വായിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. സാറിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അരമണിക്കൂർ ഡെയിലി പത്രം നോക്കണം. വെതർ ഇറ്റ് ഈസ് മലയാളം ഓർ ഇംഗ്ലീഷ്, ഏതായാലും ഇപ്പൊ ഹിന്ദു ആണോ, ഇന്ത്യൻ എക്സ്പ്രസ് ആണോ, മാതൃഭൂമി, മനോരമ, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരു അരമണിക്കൂർ പത്രം എന്തായാലും വായിക്കണം. അപ്പൊ അങ്ങനെ വായിച്ചിട്ടുള്ള പിള്ളേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച നമ്മളെ പാർലമെന്റ് മന്ദിരത്തിന്റെ ഇനാഗ്രേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ സാർ അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ പാർലമെന്റ് ഇപ്പൊ പുതിയൊരു ബിൽഡിംഗിലേക്ക് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ബിൽഡിംഗിലേക്ക് മാറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് എറ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സമയത്ത് ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ MPമാർക്കും കേന്ദ്രമന്ത്രിമാർക്കും പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഇങ്ങനെ കുറെ ആളുകളില്ലേ, അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ വേണ്ടതിനെ കൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉള്ളതിനെ കൊണ്ടാണ് നമ്മൾ പുതിയൊരു കെട്ടിടത്തിലേക്ക് ഇതൊക്കെ മാറ്റിയത് കേട്ടോ. നമ്മളെ മന്ത്രിമാര് പ്രസിഡന്റ് എപ്പോഴെങ്കിലുമൊക്കെ രാഷ്ട്രപതി എപ്പോഴെങ്കിലുമൊക്കെ പാർലമെന്റിൽ വരുള്ളൂ, സമയമുള്ള സമയത്തൊക്കെയാണ് വരിക. എന്നാൽ പോലും അങ്ങനെ അവരുടെ ഓഫീസും ചേംബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് സ്ഥലപരിമിതിയാണ് പ്രധാന വിഷയം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റിയത്. അപ്പം നമ്മളെ പാർലമെന്റിന് 2 സഭകളുണ്ട്. ഓക്കെ, നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് ലോക്സഭ, അല്ലെങ്കിൽ 2 എന്താ രാജ്യസഭ കേട്ടോ. അപ്പൊ ലോക്സഭ എന്ന് പറയുന്നതാണ് ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്, കുറച്ച് കണക്കുകൾ പറയാൻ പോവാണ് സാർ കേട്ടോ. ശ്രദ്ധിച്ചോ, ലോക്സഭ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആളുകളുടെ മിനിമം ഏജ്, ഏറ്റവും പ്രായം കുറഞ്ഞിട്ട് നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. 25 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ വേണമെങ്കിലും നിങ്ങൾക്ക് ലോക്സഭയിൽ മത്സരിക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ആ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 10 വയസ്സ്. അപ്പൊ ഒരു 15 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ രാഷ്ട്രീയമൊക്കെ ഒരു ഫ്യൂച്ചറാക്കി എടുക്കാൻ തീരുമാനിക്കുന്ന ആളുകൾക്ക് ഇലക്ഷനിൽ മത്സരിക്കാം. ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും മത്സരിക്കാം. 25 വയസ്സാവണം ലോക്സഭയിൽ മത്സരിക്കാനുള്ള മിനിമം പ്രായം. ഇത് സെറ്റല്ലേ? പിന്നെ നമ്മളെ ലോക്സഭയിൽ ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ മാക്സിമം ആളുകളുടെ എണ്ണം വരാൻ പറ്റുന്നത് 550 ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കേട്ടോ. 550 പണ്ട് 552 ഉണ്ടായിരുന്നു, പിന്നെ രണ്ടുപേരെ കുറച്ചു, ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സിനെ കുറച്ചു, 550. പക്ഷെ ഇത്ര ആളുകൾ നമ്മുടെ ലോക്സഭയിൽ ഇപ്പോൾ ഇല്ല. അത് മാക്സിമം ആണ് കേട്ടോ, മാക്സിമം എണ്ണാണ്, അത്രയില്ല. 540 something ആളുകളെ ഇപ്പോൾ ഉള്ളൂ. വേക്കൻസി സീറ്റുകൾ ഉണ്ട്, അത് നിങ്ങൾ നോക്കണം. 550 മണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷനൊന്നും നടക്കുന്നില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മാക്സിമം സീറ്റാണ് ഇപ്പൊ 550 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലോക്സഭയിലേക്കുള്ള ആളുകൾക്ക്, അതായത് തെരഞ്ഞെടുപ്പ്, നിങ്ങൾക്കൊക്കെ വോട്ടവകാശം ഉണ്ട്. 18 വയസ്സായാലും നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട് ലോക്സഭ ഇലക്ഷനിൽ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാൻ പറ്റും. ഈ രാജ്യസഭയിലേക്ക് പോട്ടെ, രാജ്യസഭയിലെ ഇലക്ഷൻ വേറൊരു മെത്തേഡിലാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ വോട്ടിംഗ് രീതിയല്ല, വേറൊരു വോട്ടിംഗ് മെത്തേഡാണ്. പ്രൊപ്പോർഷണൽ വോട്ടിംഗ് എന്ന് പറയും. അത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. അതായത് സാധാരണക്കാരൻ വോട്ടിംഗ് റൈറ്റ് ഇല്ല രാജ്യസഭയിലേക്ക്. പിന്നെ രാജ്യസഭ MP ആവാനുള്ള മിനിമം പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്, 30 years. 30 വയസ്സാണ് മറ്റേത് 25 വയസ്സാണ് കേട്ടോ. ഇത് 30 വയസ്സ് എന്നുള്ള കാര്യം ആലോചിക്കണം. പിന്നെ രാജ്യസഭയിലേക്ക് മാക്സിമം എണ്ണം, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മാക്സിമം എണ്ണം 250 കേട്ടോ. 250 അത്ര ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം ഞാൻ പറയുകയാണ്. 250 മാക്സിമം MPമാരെ എണ്ണം വരാൻ പറ്റുള്ളൂ. അതിൽ തന്നെ 238 ഇലക്ഷനിലും 12 പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കലാ, ശാസ്ത്രം, സ്പോർട്സ് അങ്ങനത്തെ ഏരിയ എന്നുള്ള ആളുകളെയാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സിനിമാ നടനായിട്ടുള്ള സുരേഷ് ഗോപി ഇങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു MP ആയിരുന്നു രാജ്യസഭയിലേക്ക്. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു MP ആണ്. അപ്പൊ കാര്യങ്ങൾ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കിഡിലൻ വീഡിയോസ് ആയിട്ട് ഏത് സാർ നിങ്ങളെ കാണാൻ ഇനിയും വരും. ഇപ്പൊ പാർലമെന്റ് എല്ലാവരും പഠിക്കാം, ലോക്സഭയുടെ കാര്യം ആലോചിക്കുക, രാജ്യസഭയുടെ കാര്യം ആലോചിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പറയാണ്, ഈ രാജ്യസഭയിലെ കാർപ്പറ്റിന്റെ കളർ എപ്പോഴും ചുവപ്പായിരിക്കും കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിന്റെ റെഡ് കാർപ്പറ്റ് ആണ്, അല്ലെങ്കിൽ ചുവന്ന പരവതാനിയാണ്. അതുപോലെ ലോക്സഭയിൽ നീലയായിരിക്കും, അല്ല പച്ച, സോറി പച്ച കളറായിരിക്കും. ഈ പച്ച കളറായിരിക്കും ലോക്സഭയിലെ പരവതാനി, അതായത് കാർപ്പറ്റിന്റെ കളർ. രാജ്യസഭയിലേക്ക് വരുമ്പോൾ അതെന്താ ചുവപ്പായിരിക്കും. അപ്പം ഒന്നിൽ പച്ചയാണെങ്കിൽ അടുത്തത് ചുവപ്പ്, അതാണ് അതിനെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ഇത് മനസ്സിലാവണമെങ്കിൽ ആ കാർപ്പറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കത്തും ഏതാണെന്നുള്ളത്. ചുവപ്പാണെങ്കിൽ രാജ്യസഭ, പച്ച കളറാണെങ്കിൽ ലോക്സഭ. ലോക്സഭയാണ് വലുത് കേട്ടോ, രാജ്യസഭയെക്കാട്ടും കപ്പാസിറ്റി കൂടിയത് ലോക്സഭയാണ്. അപ്പൊ ഇത്രയൊക്കെ മതി നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. നിങ്ങൾക്ക് സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകളിൽ പഠിക്കണമെങ്കിൽ ഇത് കൂടുതലായിട്ട് പഠിക്കണം വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ. അപ്പൊ നമുക്ക് കിട്ടില്ലായിട്ട് അപ്പൊ പഠിക്കാം.
ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓർക്കുക. ഇതേപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.